കൃപാസനത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനമാണ് ഈ പ്രാർത്ഥന. നമുക്ക് ഭക്തിപൂർവം വിശ്വാസപൂർവം നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കൃപാസന മാതാവിനോടുള്ള ഈ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദവര മാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 December 7 ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാകുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന എൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം. ഈ നിമിഷം നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ നമ്മുടെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും വിഷമതകളും വേദനകളും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, ഞങ്ങളിപ്പോൾ സമർപ്പിച്ച ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ വിഷമതകൾ, വേദനകൾ അമ്മ ഏറ്റെടുക്കണമേ. ഇവയെല്ലാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ വിശ്വാസ പ്രമാണം ഏറ്റു ചൊല്ലാം. വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സ്രഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യീശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ നിറങ്ങി സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ജീവിത ഭൗതിക മേഖലകളിൽ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പ്രതിവിധി കണ്ടുകൊണ്ടാണ് കാനായിലെ ആദ്യത്തെ അത്ഭുതം വഴി പരിശുദ്ധ കന്യകാമറിയം ഈശോയെ ലോകത്തിന് കൊടുത്തത്. മരിയൻ ഉടമ്പടിയുടെ അന്തസത്തയും ആത്മാവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിയാണ്. ലോകത്തിന് ഈശോയെ കൊടുത്തത് അമ്മയാണ്. കാനായിലെ കല്യാണത്തിൽ ആഹാര പ്രശ്നം ഒരു കുടുംബത്തിൻ്റെ അപമാന പ്രശ്നമായി മാറിയപ്പോൾ ദൈവാശ്രയപ്രകാരം അതിന് മറുപടി കണ്ടുകൊണ്ട് അവിടെ വെള്ളത്തെ വീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്തിയപ്പോൾ എല്ലാവരും യേശുവിൽ വിശ്വസിച്ചു എന്ന് സുവിശേഷം പറയുന്നു. വിശ്വാസികൾക്ക് ഈശോയെ പരിചയപ്പെടുത്തി കൊടുത്തത് മനുഷ്യൻ്റെ അടിസ്ഥാനമായ ആഹാര പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമ്മ ഇടപെട്ടുകൊണ്ടാണ്. അമ്മയാണ് വിശ്വാസികൾക്ക് ലോകത്തിന് ഈശോയെ പരിചയപ്പെടുത്തി കൊടുത്തത് എന്ന് വിശുദ്ധ യോഹന്നാൻ 2:23 പറയുന്നു. ഇന്നും സഭയുടെ വിവിധ മരിയൻ മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെ ഈശോ അനേകം മക്കൾക്ക് അടയാളങ്ങളും അത്ഭുതങ്ങളും നൽകുന്നുണ്ടെങ്കിൽ ആ അടയാളങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും അമ്മ ഈശോയെ ലോകത്തിന് ഇന്നും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കാലഘട്ടങ്ങളിൽ അമ്മ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ആത്മീയ പ്രവർത്തനങ്ങൾക്ക് പുതു ചൈതന്യം പകരുന്നതാണ് മരിയൻ ഉടമ്പടി പ്രാർത്ഥന എന്നതാണ് അതിൻ്റെ അച്ചിട്ട അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ആർക്കും മനസ്സിലാകുന്നത്. മനുഷ്യൻ്റെ ഭൗതിക സാഹചര്യങ്ങളിൽ ഇടപെടുന്ന ദൈവവുമായിട്ടാണ് ഈശോയെ അവതരിപ്പിക്കുന്നതും കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കുന്നതും ആദ്യാത്ഭുതം കാട്ടുന്നതും ദൈവത്തിൻ്റെ മഹത്വം പ്രകടിപ്പിക്കുന്നതും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ്. അതുകൊണ്ടാണ് മുൻപ് പറഞ്ഞ പ്രകാരം കാനായിലെ കല്യാണത്തിൽ നടന്ന അത്ഭുത പ്രവൃത്തിയുടെ അവസാനം ജനങ്ങളെല്ലാം അവനിൽ വിശ്വസിച്ചു എന്ന് വിശുദ്ധ യോഹന്നാൻ 2:23 നാം വായിക്കുന്നത്. ജനങ്ങളെല്ലാം ആദ്യം ഈശോയിൽ വിശ്വസിച്ചത് പരിശുദ്ധ അമ്മ വഴിയാണ്. മറിയം വഴി ഉണ്ടായ അത്ഭുതത്തിൽ നിന്നാണ് ജനങ്ങൾ ഈശോയെ ദൈവമായി തിരിച്ചറിയുന്നതും ഈശോയിൽ വിശ്വസിക്കുന്നതും. ഇങ്ങനെ ശക്തമായ പങ്കാണ് ക്രിസ്തു സംഭവത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഉള്ളത്. അത് ദൈവം കൽപ്പിച്ച് അനുവദിച്ചു കൊടുത്തതാണ്. ജനങ്ങളെല്ലാവരും അവനിൽ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ വിശ്വാസം കേൾവിയിൽ നിന്ന് വരുന്നതാണ്. വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്നുമാണ് എന്ന് റോമ 10:17 പറയുന്നു. അതായത് കേൾവിയും വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവും ആദ്യം പകരുന്നത് പരിശുദ്ധ അമ്മയാണ്. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുവാൻ അമ്മേ അമ്മയുടെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഇപ്രകാരം അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കേട്ട് വിശ്വാസം പ്രാപിക്കുവാൻ ലോകത്തോട് പറയുന്നത് പരിശുദ്ധ അമ്മയാണ്. വിശ്വാസം കേൾവിയിൽ നിന്നാണെന്ന് പറയുന്ന വചനവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം അവനെ കേൾക്കുവാൻ പറയുന്നതും അവൻ പറയുന്നതും പോലെ ചെയ്യാൻ പറയുന്നതും കേട്ട് വിശ്വാസം പ്രാപിക്കാൻ പറയുന്നതും പരിശുദ്ധ അമ്മയാണ്. ഇപ്രകാരം നേടിയ വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. രക്ഷ പ്രാപിക്കുക എന്ന് വെച്ചാൽ റോമ 10:9 യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത്. രക്ഷ എന്ന് പറയുന്നത് ഈശോ തന്നെയാണ്. അതാണ് വിശുദ്ധ ലൂക്ക 2:30 എഴുതിയിരിക്കുന്നത്. മറിയം ജനതകളുടെ അമ്മയാണ്. കാരണം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയെയാണ് പരിശുദ്ധ അമ്മ മറിയം ലോകത്തിന് അവതരിപ്പിക്കുന്നത്.
നമ്മുടെ ആവശ്യങ്ങളും പ്രാർത്ഥനകളും അമ്മ വഴി നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. അമ്മ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ആവശ്യങ്ങളെ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ, എല്ലാവരെയും ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് എപ്പോഴും മാധ്യസ്ഥം വഹിക്കണമേ. കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മേ, ഞങ്ങൾക്ക് വേണ്ടിയും ഈശോയോട് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. അമ്മയുടെ നീലങ്കിയുടെ സംരക്ഷണം എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളുടെ മേലും എൻ്റെ വീടിന് ചുറ്റുമുള്ള എല്ലാ വ്യക്തികളുടെ മേലും ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളുടെ മേലും ഞങ്ങളുടെ ബന്ധുമിത്രാദികളുടെ മേലും എപ്പോഴും ഉണ്ടാകണമേ. ആമേൻ. അമ്മയെ സ്തുതിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എൻ്റെ മറിയമ്മേ, എൻ്റെ ആശ്രയമേ, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എപ്പോഴും ഉണ്ടായിരിക്കണമേ. അമ്മ മാതാവേ, ഞാൻ നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അമ്മയുടെ നീലങ്കി കൊണ്ട് എന്നെ പൊതിഞ്ഞുകൊള്ളണമേ. അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അത്ഭുത പ്രാർത്ഥനയാണ്. കൃപാസനത്തിലെ സകല അത്ഭുതങ്ങളുടെയും അടിസ്ഥാനം ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. നമുക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഈ പ്രാർത്ഥന ഉരുവിടാൻ സാധിക്കണം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഈ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.